ഹലോ നമസ്കാരം. അപ്പൊ നമ്മളിന്നുള്ളത് ചേരാനല്ലൂരുള്ള കടവ് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പം എല്ലാവർക്കും അറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് സീ ഫുഡ് ഐറ്റംസ് ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഞാനും ചെഞ്ചയും കൂടെ വന്നിട്ടുണ്ട്. നല്ല വെയിലാണ്, നല്ല ഉച്ചയാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അതിന്റെ അകത്ത് കയറിയിട്ട് കാണാം. അപ്പൊ നമുക്ക് പോവാം. ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഈ വെള്ളത്തിന്റെ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് ഊണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ചിഞ്ച? ഊണിനുള്ളത് പപ്പടം ഉണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്, ഒരു വേറൊരു സംഭവമുണ്ട്, അച്ചാറുണ്ട്. ഇതെന്നെ ചി ചിക്കൻ ആ ചിക്കൻ ഇത് ഫിഷില്ലേ ആ ഇത് ഇത് മറ്റേ ഇതല്ലേ പള്ളത്തി. ഇത് റേറ്റ് എങ്ങനെയാ ചിന്ത? ആ എനിക്കൊരു കക്ക വെച്ചേക്കോ, ഒരു കക്ക. നമ്മളൊരു കക്ക എടുത്തു. പിന്നെ ഫിഷാണെങ്കിലോ ആ ആ ഇതിൽ കൂടെ ഇറങ്ങിയെടുത്തല്ലോ, ഏതെങ്കിലും വേണം എടുത്തോ? ആ അത് ഇത് ഇതന്നെ ചി അതിനെത്രയാ? ആ അത് ചെമ്മീൻ റോസ് വെച്ച് അന്ന് ആ പള്ളത്തി വെച്ച് അതുപോലെ തന്നെ സാമ്പാറും. അപ്പൊ ഞാൻ ഇച്ചിരി സാമ്പാർ ഒഴിച്ച് ആദ്യം ചിഞ്ചന ഒഴിക്കാൻ പോന്നെ ഒഴിക്കാൻ പോന്നെ സാമ്പാർ കുഴപ്പമില്ല, നല്ലതല്ല. ചെമ്മീൻ റോസ് എടുത്തിട്ട് ഇതിൽ കുഴച്ചിട്ട് നീ എന്തിനും കഴിച്ച ഇത് നമ്മുടെ പള്ളത്തി. ഞാൻ ആദ്യം ഓർത്ത് നമ്മുടെ നാട്ടിലെ മുള്ളംകുറിച്ചിയായിരുന്നു, അതുപോലെ ഈ പള്ളത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പായലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറമുളം വളരെ സൂപ്പർ. ഞാനൊന്ന് നോക്കട്ടെ ഈ ദേശ കണ്ടെങ്ങനെ. ഈ ദേശ കണ്ടോ, നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? നല്ല ടേസ്റ്റാണ് ഇവിടെ നമുക്ക്. എന്ത് രസമാണ്, നല്ല വൃത്തിയുണ്ട്. ഏകദേശം തീർത്തുകൊണ്ടിരിക്കുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. കക്ക എനിക്ക് അങ്ങനെ അത്ര നമ്മുടെ കഴിക്കുന്ന ഒരു രീതിയിലായില്ല. കക്ക ഇച്ചിരി ഇപ്പുണ്ട്, ഇച്ചിരി ഫ്രൈ ആക്കണായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ഷാപ്പിൽ പോയി കഴിച്ചപ്പം അതിന് എണ്ണം കുറവായിരുന്നു, എണ്ണം കുറവും പൈസ കൂടുതലും. പിന്നെ ഇത് അത്ര അങ്ങ് സെറ്റ് ആയിട്ടില്ല. ഇത് നമ്മുടെ എന്തായിരുന്നു അല്ല മറ്റേ
എന്തോ ഒരു കുഞ്ഞു മീനാണ്. നമ്മൾ ഇത്രയും കഴിച്ചിട്ട് നമുക്ക് വന്നിരിക്കുന്ന ബില്ല് 550 ആണ്. മീൽസ് 2 എണ്ണം 120, കരിമീൻ 240, കക്ക 50, ചെമ്മീൻ 90, പിന്നെ പള്ളത്തി നമുക്ക് നേരത്തെ വിട്ടുപോയ പള്ളത്തി അത് 50 രൂപയുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമ്മൾ കഴിച്ച് എണീക്കാൻ പോണേ. സാധാരണക്കാർക്ക് പറ്റിയ റേറ്റ് ആണ്. കരിമീനാണ് റേറ്റ് ചൂടുന്നത്. എവിടെ ശതമാനം കരിമീനായിരിക്കും ഇച്ചിരി, ഇവിടെ വലിയ റേറ്റ് ഇല്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ച് കഴിച്ചത് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വൃത്തി നല്ലതാണ്, നല്ല സർവീസ് ആണ്. അവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല സർവീസ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓളപ്പരപ്പൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാം. അത് നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം നല്ല നമുക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടാതെ കക്കാള ടേസ്റ്റ് അങ്ങ് ശരിയായില്ല. കാരണം നമ്മൾ കഴിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവറിലല്ല. അല്ല അല്ല, ബാക്കിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ക്വാണ്ടിറ്റി വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളത്തി 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 അതാണ് പേര് വിട്ടുപോയി നമ്മുടെ പള്ളത്തി കൊള്ളായിരുന്നു. നമ്മൾ കറമുറാന്ന് കഴിച്ചത്. അപ്പൊ എന്തായാലും ഈ ചേരാനെല്ലൊരു വാരാപ്പുഴ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കടവില് വന്ന് ഭക്ഷണം കഴിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.